എല്ലാവർക്കും സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് സ്വാഗതം. കീം 2023 പ്രൊഫൈൽ ചെക്കിങ്ങിൽ പലതരം മെമ്മോകളും പലർക്കും കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള മെമ്മോ ക്ലിയറിങ്ങിനെ പറ്റിയുള്ള പല വീഡിയോകളും ഞാൻ ഇതിനകം ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഓരോ മെമ്മോയിലും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നമെന്നുള്ളതും ഒക്കെ വിവരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ചില ചോദ്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ്, സർ പ്ലീസ് റിപ്ലൈ, ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ സി എൽ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഏപ്രിൽ വരെ ആയിരുന്നു, ബട്ട് ഇപ്പോൾ എനിക്ക് മെമ്മോ ഒന്നും വന്നിട്ടില്ല. ന്യൂ അപ്ലോഡ് ചെയ്യാൻ അത് കുഴപ്പമുണ്ടോ? അതായത് വിവിധ സർട്ടിഫിക്കറ്റുകളുടെ വാലിഡിറ്റി കഴിഞ്ഞു പോയി, നേരത്തെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ ഏപ്രിൽ ആയപ്പോഴേക്കും പലതിൻ്റെയും വാലിഡിറ്റി കഴിഞ്ഞു പോയി. എക്സാം റിസൾട്ട് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല. റിസൾട്ട് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അഡ്മിഷൻ ഇനി വരുന്നത് ജൂൺ അവസാനത്തിലോ ജൂലൈ ആദ്യത്തിലോ ഒക്കെ ആയിരിക്കും. അപ്പോഴേക്കും ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞു. ആ സമയത്ത് അത് ഹാജരാക്കി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതും, ഇപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതുകൊണ്ട് ഇതിന് റിജക്ഷൻ വരുമോ എന്നുള്ളതും, ഇങ്ങനെയുള്ള സംശയങ്ങളാണ് കാൻഡിഡേറ്റ്സിനും പാരൻസിനും ഒക്കെ ഉള്ളത്. ഇതിൻ്റെ വിവിധ ഡോക്യുമെൻറ്റുകളുടെ വാലിഡിറ്റിയെ സംബന്ധിച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി അന്ന് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ മുമ്പ് വാലിഡിറ്റി തീരുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ 31 മാർച്ചിനാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ, 31 മാർച്ചിനല്ല 2 ഏപ്രിലിനാണ് വാലിഡിറ്റി തീരുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അലൗഡാണ്. ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്, അതായത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതിനാൽ, അതേപോലെ അവസാന ദിവസത്തിന് മുമ്പ് കീമിൻ്റെ ഈ ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസത്തിന് മുമ്പ് വരെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിന് വാലിഡിറ്റി ഉണ്ട്. മിക്കവാറും ഡോക്യുമെൻറ്റുകളൊക്കെ വാലിഡിറ്റി 1 ഇയറാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് 3 വർഷമാണ്. അപ്പോൾ അങ്ങനെ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് ഡേറ്റിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ട അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിൻ്റെ മുമ്പ് വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മോ കിട്ടില്ല. അതേപോലെ ഈ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതും. മറ്റ് സർട്ടിഫിക്കറ്റുകൾ സ്വീകാര്യമാവില്ല, കാരണം അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഏതാണോ അതാണ് അഡ്മിഷൻ സമയത്ത് അവിടെ സ്ക്രീനിൽ കാണുക. അപ്പോൾ ആ സ്ക്രീനിൽ കാണുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റും തമ്മിലാണ് കമ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം, അതായിരിക്കണം നിങ്ങൾ ഈ ഇതിലേക്ക് കൊണ്ടുപോകേണ്ടത്. മെമ്മോ കിട്ടിയിട്ടില്ലാത്തവരുടെ കേസാണ് പറയുന്നത്, വാലിഡിറ്റി കഴിഞ്ഞു മെമ്മോ കിട്ടിയിട്ടില്ല എന്നുള്ളവരുടെ കേസാണ് പറയുന്നത്. ഇനി വാലിഡിറ്റി കഴിഞ്ഞിട്ട് മെമ്മോ കിട്ടിയിട്ട് പുതിയ അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ അവർ പുതിയ അതായിട്ട് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുപോകണം. പഴയ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് തിരിച്ചു പോരാൻ നിൽക്കരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാലിഡിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതിന് പിന്നീട് വാലിഡിറ്റി ഇല്ലാതായി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവില്ല. വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഇപ്പോൾ തന്നെ കീമിൻ്റെ ഈ സ്ക്രൂട്ടിനൈസേഷനിൽ, ഇപ്പോൾ പ്രൊഫൈൽ ചെക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മെമ്മോ കിട്ടിയിട്ടുണ്ടാവും. മെമ്മോ കിട്ടിയവർ അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ഇനിയും വാലിഡിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കീം സംബന്ധമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, നിബന്ധനകൾക്ക് ഇതേമായി അംഗങ്ങളാക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. അതിനുള്ള നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കീമിൻ്റെ കുറേ കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് ഓപ്ഷൻ എൻട്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു തരും. ഓപ്ഷൻ എൻട്രിയിലൊക്കെ വളരെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മെസ്സേജുകൾക്ക് ഒരുപക്ഷെ
അതേപോലെ പ്രൈവറ്റ് മെസ്സേജുകൾക്കും കാളുകൾക്കും ഒരുപക്ഷെ മറുപടി പറയാൻ സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ അംഗമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ വാച്ചിന് നന്ദി. നമസ്കാരം.